ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ പബ്ലിക് സ്പീക്കിംഗിൽ, എല്ലാവരും നമ്മളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്റെ നെഞ്ചു കിടന്നിങ്ങനെ ഇടിക്കുകയാണ്. ഈ പത്രവായന തന്നെ എന്നെ നേരിട്ട് എത്തിച്ചത് പത്രം ഇടാനുള്ള ഒരു പ്രോസസ്സിലേക്കാണ്. എനിക്ക് ലാഗ് വരും, എനിക്ക് ഗ്രാമർ മിസ്റ്റേക്സ് വരും, എനിക്ക് ഫിയർ വരും, അങ്ങനെ ബ്ലാങ്ക് ആയി പോവും. ഇവിടെ ഞാൻ ഇൻസൾട്ടിങ് നന്നായിട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി. യു ആർ ഗുഡ് ഇൻ മലയാളം ബട്ട് യു ആർ നോട്ട് ദാറ്റ് മച്ച് പെർഫെക്റ്റ് ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആക്ടിവിറ്റീസ്. സോ അതിലോട്ട് നിങ്ങൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വരെ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത പല ആളുകൾക്കും ഉള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് ഞാൻ ആ സ്പീച്ച് കൊടുത്തത്. എൻ്റെ കുടുംബത്തിലേക്ക് മാത്രമല്ല എൻ്റെ നാട്ടിലേക്ക് ഒരു നാഷണൽ അവാർഡ് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പീക്ക് ലെവൽ പെർഫോമർ ആവാൻ സാധിക്കും. നമുക്ക് തോറ്റ് തോറ്റ് ജയിക്കാം. നമസ്കാരം, ഞാൻ പ്രജീഷ് നിർഭയ. ബൈ പ്രൊഫഷൻ ഞാനൊരു ആർട്ട് ഫിലിം മേക്കറാണ്. ഞാൻ ഒരു ട്രെയിനിങ് ആക്ടിവിറ്റീസിലും കൂടിയും ഇൻവോൾവ് ആയ ഒരു വ്യക്തിയാണ്. സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ലൈഫ് സ്കിൽസ് മേഖലകളിലാണ് ഞാൻ സെഷൻസ് എടുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പാഷൻ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് പബ്ലിക് സ്പീക്കിംഗ് ആണ്, രണ്ട് ഫിലിം മേക്കിംഗ് ആണ്. അപ്പം ജോഷ് ടോക്സിൽ പബ്ലിക് സ്പീക്കിങ്ങിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ വളരെ ഒരു സാധാരണ ഒരു ഫാമിലിയിലാണ് ജനിക്കുന്നത്. എനിക്ക് ഒന്ന് രണ്ട് വയസ്സുള്ള സമയത്ത് തന്നെ എൻ്റെ ഫാദറും എൻ്റെ മദറും അവർ മ്യൂച്വലി അവർ ഡിസിഷൻ എടുത്ത് അവർ സെപ്പറേറ്റഡായി. അതിനുശേഷം അമ്മയുടെ ആ ഒരു എന്തുവാ ഒരു പരിചരണത്തിലാണ് ഞാൻ വളരുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ മീൻസ് എൻ്റെ ഗാർഡിയനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ കൊച്ചച്ഛനായിരുന്നു. വളരെ ഫിനാൻഷ്യലി കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ തുടക്കത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം കൊച്ചച്ഛൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റൊക്കെ തന്നെ വളരെ ഫിക്സഡ് ആണ്. അതായത് നത്തിങ് മോർ നത്തിങ് ലെസ് എന്നൊരു അവസ്ഥയിലാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളർന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് ലക്ഷ്യബോധം അല്ലെങ്കിൽ സ്വപ്നം കാണുക, ഡ്രീം, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഇതൊന്നും എന്താണെന്നൊരു എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ സ്കൂളിൽ പോകും, എനിക്ക് ജസ്റ്റ് ഞാൻ അവിടെ പോകും, ഞാൻ തിരിച്ചു വരും, ഇങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെ ഞാൻ എട്ടാം ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് ആർമിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ എൻ സി സിയിൽ ജോയിൻ ചെയ്യുന്നു. ഇതിന് മറ്റൊരു റീസണും കൂടിയുണ്ട്. കാരണം എൻ സി സിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പം എനിക്ക് നന്നായിട്ടറിയാം എൻ സി സിക്ക് നമ്മൾ പരേഡിനൊക്കെ പോകുമ്പം നമുക്ക് ഈ റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ ഓൾറെഡി വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ പോകുന്നൊരു ഫാമിലിയാണ്. അപ്പം മാസത്തിൽ കാശ് കൊച്ചൻ തരുന്ന ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന സമയത്താണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ ബേക്കറിയിലൊക്കെ കൊണ്ടുപോയി നമുക്ക് ഫുഡും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഒരു സെലിബ്രേഷനൊക്കെ വരുന്നത്. അപ്പം ഈ റിഫ്രഷ്മെൻറ്റ് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി എനിക്ക് ഉണ്ട് എൻ സി സിയിൽ ജോയിൻ ചെയ്യാൻ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഞാൻ ടെൻത്തിൽ എത്തുമ്പോഴാണ് ഞാൻ മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ ഞാൻ വായിക്കുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പം ഒരു ഒരു വിദ്യാർത്ഥി, ഒരു മനുഷ്യൻ, ഒരു സിറ്റിസണിന് കുറച്ച് ലക്ഷ്യമൊക്കെ വേണമെന്ന് ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് അറിയാതെ തോന്നി. അങ്ങനെ ഞാൻ കുറച്ചുകൂടി നല്ല ഡെവലപ്പ് ചെയ്യാൻ ഞാൻ നോക്കി, ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തു. ഈ സമയത്ത് എനിക്ക് മുമ്പ് ഞാൻ അക്കാഡമിക്സിലൊക്കെ ഭയങ്കര പിന്നോട്ടായിരുന്നു. ഞാനൊരു ബിലോ ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. എനിക്കൊരു 40-50% മാർക്കൊക്കെ കഷ്ടിച്ച് കിട്ടും. ഓണം എക്സാംസിനും ക്രിസ്മസ് എക്സാംസിനൊക്കെ ഞാൻ പലതിനും ഫെയിലാവും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഈവൻ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഗാദറിങ്ങിൽ വന്നാലും ഒക്കെ തന്നെ ഞാൻ എല്ലാവരും എന്നെ മാറ്റി നിർത്തും. കാരണം എനിക്ക് പേടിയാണ്. എനിക്ക് ആകെ ഇഷ്ടം കാർട്ടൂൺ കണ്ടിരിക്കണം, അവരുടെ ലോകത്ത് ജീവിക്കണം എന്നൊക്കെയാണ് ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ടെൻത്ത് കഴിഞ്ഞതോടുകൂടിയാണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഫോക്കസ് ആവുന്നതും. ഞാൻ ആർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ഇൻവോൾവ് ആയി, നാടകത്തിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ ഞാൻ ചില മെയിൻ തീരുമാനങ്ങൾ എടുത്തു. ഞാൻ ചോദിച്ചു ഇനി ഒരു ഓർഡിനറി ആയിട്ടല്ല പോകേണ്ടത്, കുറച്ച് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ഘട്ടം ഘട്ടമായി അക്കാഡമിക്സിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ സിനിമയോടും പ്രസംഗത്തിനോടും അല്ലെങ്കിൽ പ്രഭാഷണ കലയോടും എനിക്ക് വമ്പിച്ചൊരു താല്പര്യം വന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ സ്പീച്ച് ഞാൻ കേൾക്കും, ഞാൻ പത്രം നന്നായിട്ട് വായിക്കും. ഈ പത്രവായന തന്നെ എന്നെ നേരിട്ട് എത്തിച്ചത് പത്രം ഇടാനുള്ള ഒരു പ്രോസസ്സിലേക്കാണ്. കാരണം ഞാൻ ഗാന്ധിജിയുടെ ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ മനസ്സിലായി നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആവണം. അപ്പം എനിക്ക് എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണമെന്നുള്ള ഇൻസ്പിറേഷനൊക്കെ എനിക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടി. അങ്ങനെ ഞാൻ ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് പത്താം ക്ലാസ് തൊട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. വെളുപ്പം രാവിലെ ഞാൻ എണീറ്റ് ഞാൻ 100 വീടുകളിൽ പത്രം ഇടാനായിട്ട് പോകും. അപ്പോൾ ഈ വേസ്റ്റ് പേപ്പർ കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ എഡിറ്റോറിയൽസ് ഒക്കെ വായിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ എൻ്റെ ഫോക്കസ് കൊണ്ടുവരുന്നു. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു സ്കൂൾ ലീഡറിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
അപ്പം ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നു. അപ്പം വെറുതെ നമുക്ക് ഒന്ന് പോവാം, ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഞാനൊന്ന് പോയി. അപ്പം പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു, സ്കൂൾ ലീഡർ ആവാൻ ആഗ്രഹമുള്ള ഏതൊരു കുട്ടിക്കും സ്റ്റേജിൽ വന്ന് നിന്നിട്ട് ഈ സ്കൂൾ ക്ലാസ് ലീഡേഴ്സിനെ അഡ്രസ്സ് ചെയ്ത് ഒരു പ്രസംഗം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷെ ഞാൻ എന്തായാലും കൈ നോക്കി, വലിയ ഒരു കോൺഫിഡൻസ് ഞാൻ കൈ ഉയർത്തി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഹ്യൂമാനിറ്റീസിലെ ഒരു ക്ലാസ്സിലെ ലീഡറാണ്, പുള്ളി പബ്ലിക് സ്പീക്കിംഗിൽ എക്സ്പേർട്ടാണ്. ഇദ്ദേഹം വന്നൊരു ഗംഭീര പ്രസംഗം അവിടെ എന്തോ കാഴ്ചവെച്ചു, മുറത്താത്ത കൈയടി. പ്രിൻസിപ്പിൾ വന്നിട്ട് പറഞ്ഞു, ഓക്കെ ഇനി ഈ പുള്ളിക്കാരന് എത്ര പേര് വോട്ട് കൊടുക്കുന്നു? ഭൂരിഭാഗം സ്റ്റുഡൻസും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഞാൻ വന്ന് ഞാൻ ജസ്റ്റ് നിന്നപ്പോൾ തന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ പബ്ലിക് സ്പീക്കിങ്ങിൽ, എല്ലാവരും നമ്മളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എൻ്റെ നെഞ്ച് കിടന്നിങ്ങനെ ഇടിക്കുകയാണ്. അവൻ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമയിലെ മമ്മൂക്കയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. അതിൽ ആ സിദ്ദിഖ് സാർ ഒരു സ്പീച്ച് ചെയ്തിട്ട് പോകുമല്ലോ, അതുപോലെയാണ് മറ്റേ പുള്ളിക്കാരൻ സംസാരിച്ചിട്ട് പോകുന്നത്. എനിക്ക് എന്ത് പറയണം, ഫുൾ ബ്ലാക്ക് ഔട്ടായി, ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ സിമ്പിളായിട്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്കൂൾ ലീഡർ ആവാൻ താല്പര്യമുണ്ട്, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, എനിക്ക് വേറെ അധികം സംസാരിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് ചിരിക്കാനും തുടങ്ങി. അപ്പോൾ പ്രിൻസിപ്പളും ചിരിക്കുന്നുണ്ട്, ടീച്ചേഴ്സൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യൂ. പ്രിൻസിപ്പൾ പറഞ്ഞു, ഈ പയ്യന് എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട്? ഒരു 10-15 കൈകളാണ് ഉയർന്നത്. അതിൽ രണ്ട് മൂന്ന് ആൾക്കാർ എനിക്കറിയാം, പക്ഷേ ഒരു 10-ഓളം ആൾക്കാർ സ്ട്രേഞ്ചേഴ്സ് എനിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഇത് എനിക്കൊരു ചെറിയൊരു സന്തോഷം തന്നു. അപ്പോൾ ചെറുതായിട്ട് നാണം കെട്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് ഫോക്കസായി നിന്നു അവിടെ. അപ്പോൾ പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് സ്കൂൾ ലീഡറിനെ നമുക്ക് ആ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യാം, പക്ഷേ സന്നദ്ധ സേനയുടെ ഹെഡ് ബോയ് ആയിട്ട് നമുക്ക് ഈ പയ്യനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് എനിക്ക് ഒരു വലിയൊരു അത്ഭുതമായിരുന്നു അവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ഞാൻ ഒരു പാഠം അവിടെ പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സിനിമയിൽ സലീംകുമാർ സാറ് പറയാറുണ്ട്, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. ഈ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അവിടെ നടന്നത്. കാരണം ഒട്ടും പ്ലാൻഡ് അല്ലാതെ ഞാൻ പോയി. ഇതിനുശേഷമാണ് ഞാൻ മാർവനീസ് കോളേജിലേക്ക് ബികോം ഞാൻ ഡിഗ്രി കോഴ്സുമായി വരുന്നത്. ഇവിടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നത്. ഇവാനീസിലേക്ക് ഞാൻ വന്നപ്പം എനിക്ക് ആദ്യം കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷെ അവിടേക്ക് വന്നപ്പം ഓൾറെഡി പബ്ലിക് സ്പീക്കിങ്ങിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസാണ് ഇവാനീസ്. അത് ഏത് മേഖല എടുത്താലും ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ ഓൾറെഡി ഗ്ലാഡിയേറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിൽ അറീനയിൽ ഈ മാർഷൽ ആർട്സ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ വന്നാലുള്ള അവസ്ഥ എങ്ങനെ ഇരിക്കും? ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് സ്പീച്ച് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ നമ്മുടെ ലിറ്ററി ഫോറങ്ങളിലൊക്കെ തന്നെ സംസാരിക്കാനായിട്ട് വരുമ്പം എനിക്ക് ലാഗ് വരും, എനിക്ക് ഗ്രാമർ മിസ്റ്റേക്സ് വരും, എനിക്ക് ഫിയർ വരും, അങ്ങനെ ബ്ലാങ്ക് ആയിപ്പോവും. ഇവിടെ ഞാൻ ഇൻസൾട്ടിങ് നന്നായിട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി. ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളും ഉണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട്. ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ബേസിക്കലി ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടുതലും ചെയ്യുന്നത് ലിറ്ററേച്ചർ സ്റ്റുഡൻസും അല്ലെങ്കിൽ ജേർണലിസം, എക്കണോമിക്സ് അങ്ങനെയുള്ള ആൾക്കാരാണ്. അവിടെ നിന്നൊക്കെ എന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഹ്യൂജ് ആയി എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തത് ഇൻസൾട്ടിങ് ആണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടു. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ ആലോചിച്ച ഒറ്റ കാര്യം, ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? അവർ ചില സ്കിൽസ് അക്വയർ ചെയ്തിട്ടാണല്ലോ ഇത് പഠിക്കുന്നത്, അത് എങ്ങനെയെന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് റീഡിംഗ് ലിസണിങ് രണ്ട് മേഖലകൾ ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്തു. ഞാൻ ലൈബ്രറി നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓൾറെഡി പത്രം ഇടാൻ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന പേപ്പേഴ്സൊക്കെ ഞാൻ എഡിറ്റോറിയൽസ് സൂക്ഷിച്ച് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് റീഡിംഗ് ഞാൻ ചെയ്തു. നന്നായിട്ട് ലിസണിങ് ആക്ടിവിറ്റീസിൽ ഞാൻ ഫോക്കസ് ചെയ്തു. കുറേ കാര്യങ്ങൾ പഠിച്ചു. സെക്കൻഡ് ഇയർ എത്തിയപ്പം മലയാളം ഡിബേറ്റ് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി. ഇത് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ പത്രമിടുന്ന ആക്ടിവിറ്റി നിർത്തിയിട്ട് ടെക്നോ പാർക്കിൽ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാർട്ട് ടൈം ജോബിന് ഞാൻ പോകാൻ തുടങ്ങി. കാരണം പത്രം ഇടുന്ന പരിപാടി നിർത്താൻ കാരണം മെയിൻലി എൻ്റെ ആ ഒരു എനിക്ക് യാത്രകൾ മത്സരങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് വീക്ക്ലി സൺഡേസിൽ ഞാൻ അവിടെ പോവും. ടെക്നോ പാർക്കിലെ കമ്പനികളിൽ പോയിട്ട് ചെടി അവിടെ ഈ കമ്പനിയുടെ അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് കാണും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ എന്തുവാ ഈ പ്രിസർവേഷൻ കൺസർവേഷൻ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പേഴ്സണാലിറ്റി കോൺടെസ്റ്റിൽ എനിക്ക് കുറേ പ്രൈസുകൾ കിട്ടി. സ്പീക്കിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള A to Z ആക്ടിവിറ്റീസിലും എനിക്ക് നല്ല പ്രൈസുകൾ കിട്ടി. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നാഷണൽ ലെവലിൽ എനിക്കൊരു ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യണമെന്ന്. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു. മാത്രമല്ല ഞാൻ ഇതിൽ സമ്മാനങ്ങൾ നേടിയപ്പോൾ മലയാളം സ്പീച്ചിലും ഡിബേറ്റിലും സമ്മാനങ്ങൾ നേടിയപ്പം ഒന്ന് രണ്ട് ആളുകൾ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, യു ആർ ഗുഡ് ഇൻ മലയാളം ബട്ട് യു ആർ നോട്ട് ദാറ്റ് മച്ച് പെർഫെക്റ്റ് ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ്.
ആക്ടിവിറ്റീസ്. സോ അതിലോട്ട് നിങ്ങൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വരെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നന്നായിട്ട് പരിശീലനം നേടാം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇഫ് യു സ്വെറ്റ് മോർ ഇൻ ട്രെയിനിങ് യു വിൽ ബ്ലീഡ് ലെസ് ഇൻ ബാറ്റിൽ എന്നൊരു ചൊല്ലുണ്ട്. ആ ഒരു ഫോക്കസ് ഞാൻ കൊടുത്തുകൊണ്ട് ഞാൻ വീണ്ടും കൂടുതൽ പരിശീലിച്ചു. അങ്ങനെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ടൈമിൽ എനിക്ക് ഇംഗ്ലീഷ് കോമ്പറ്റീഷൻസും ഞാൻ കുറേ പ്രൈസുകൾ നേടി. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ലൈഫിൽ വലിയൊരു ക്രൈസിസ് വരുന്നത്. അതുവരെയ്ക്കും എൻ്റെ അങ്കിൾ എന്നെ സംരക്ഷിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ എൻ്റെ എല്ലാ എഡ്യൂക്കേഷണൽ എക്സ്പെൻസുകളും ഞാൻ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ താമസിച്ചിരുന്നത് എൻ്റെ കൊച്ചൻ്റെ വീട്ടിലാണ്. അപ്പം അദ്ദേഹത്തിനൊരു ഫിനാൻഷ്യൽ ഒരു കുറച്ച് കാര്യങ്ങളും വേണ്ടിയിട്ട് ഈ വീട് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുകയാണ്, ഇനി ഇയാൾ ഒരു ജോബ് അന്വേഷിച്ച് എന്തായാലും ഒന്ന് നോക്കണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വന്നപ്പം എം കോം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ജോബ് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. അങ്ങനെ വീട് മാറുന്ന സാഹചര്യം വരുന്നു. ഞാനപ്പോൾ എനിക്ക് ജോബ് കിട്ടി, ഞങ്ങളൊരു റെൻറ്റിന് വീടെടുത്ത് ഞങ്ങൾ താമസം മാറി. അങ്ങനെ മുന്നോട്ട് പോകുമ്പം അപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് അവിടെ ബാക്കി കിടക്കുന്നത് എനിക്കൊരു നാഷണൽ റെക്കഗ്നിഷൻ വേണം എന്നുള്ളതാണ്. ഇത് എൻ്റെ മനസ്സിൽ ഫോക്കസ് ഉണ്ടെങ്കിൽ ഞാനിപ്പം ഒരു അധ്യാപനത്തിലേക്ക് കയറി ജഡ്ജിങ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ടെക്നോ പാർക്കിൽ ഞാൻ ചെടിക്ക് വെള്ളമൊഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതേ ടെക്നോ പാർക്കിൽ ടെക്നോ പാർക്ക് ടുഡേ എന്നൊരു സംഘടന എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തു. ടെക്കീസിൻ്റെ കോമ്പറ്റീഷൻസ് ജഡ്ജ് ചെയ്യാനായിട്ട് എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തു. അത് എൻ്റെ ലൈഫിൽ എനിക്ക് വലിയൊരു മെമ്മറബിൾ ആയിട്ടൊരു മൊമെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിൽ ഞാൻ പല കമ്പനിയിലും സെഷൻസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞാൻ IFFK ഒന്ന് കാണാനായിട്ട് പോയപ്പോൾ, ഞാൻ സിനിമ ഇഷ്ടമുള്ളത് കൊണ്ട് IFFK കാണാൻ സ്ഥിരം പോവാറുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ഗോപൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കോമ്പറ്റീഷനെ കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഗോപൻചേട്ടാ ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ സ്പീച്ചൊക്കെ നിർത്തി ഞാൻ ട്രെയിനിങ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല പ്രതീക്ഷ, 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യങ്സ്റ്റേഴ്സിനാണ് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു. ഞാനപ്പം ശരി അന്ന് വെറുതെ അങ്ങ് പോവാം എന്നുള്ള ലെവലിലേക്ക് ഞാൻ ചെന്നു. ഡിസ്ട്രിക്ട് ലെവലിൽ ഞാൻ ജയിച്ചു, സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തി. സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, നാഷണലിലേക്കുള്ള സെലക്ഷൻ വന്നു. ഇതേ സമയത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന കോളേജ് ഫിനാൻഷ്യൽ ക്രൈസിസും പൊളിറ്റിക്കൽ റീസൺസും കാരണം ഒരു ഷട്ട് ഡൗൺ ആവുന്നത്. എൻ്റെ ജോബ് എനിക്ക് നഷ്ടമാവുകയാണ്. അപ്പം എനിക്ക് ഈ ഒരു സ്റ്റേറ്റിൽ ഞാൻ ജയിച്ചപ്പോൾ എനിക്ക് 25,000 ക്യാഷ് പ്രൈസ് കിട്ടി. എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം, ഒന്നെങ്കിൽ ഈ ക്യാഷ് സേവ് ചെയ്തിട്ട് മറ്റ് ജോബിലേക്ക് പോവാം, അല്ലെങ്കിൽ എനിക്ക് ഈ എക്സ്പെൻസൊക്കെ കുറച്ച് യാത്രാ ചെലവുകളൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് നാഷണൽസിലേക്ക് ഡൽഹിക്ക് പോവാം. രണ്ട് കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തത് നാഷണലിലേക്ക് ഞാൻ പോയി, നാഷണൽ ലെവൽ കോമ്പറ്റീഷന്. അപ്പോൾ ആ ലാസ്റ്റ് ഡേയിൽ ഞാൻ സ്പീച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ നിന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ മങ്കാത്തയുടെ ആ ഒരു BGM ട്യൂണൊക്കെ കേട്ട് ഞാൻ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് മങ്കാത്ത മോഡിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിന്നിട്ട് ഞാൻ പോയിട്ട് സ്പീച്ച് അവിടെ അങ്ങ് പ്രസൻറ്റ് ചെയ്തു. തുടങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒറ്റ ഫ്ലോയിൽ അത് കൊണ്ടുപോയി, ആ സ്പീച്ച് ഞാൻ നിർത്തി. റിസൾട്ട് വന്നപ്പം എനിക്ക് നാഷണൽ ലെവലിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി. ഫസ്റ്റ് പ്രൈസ് ഹിന്ദിയിൽ ചെയ്ത ഒരാൾക്കാണ് കൊടുത്തത്, ഇംഗ്ലീഷിൽ ചെയ്ത എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. ഇന്ന് യൂട്യൂബിൽ ആ സ്പീച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അറൗണ്ട് 1 lakh+ വ്യൂസ് കടന്ന് ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോഴും പല ഈ കോമ്പറ്റീഷൻ നടക്കും, പലരും ഇത് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത പല ആളുകൾക്കും ഉള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് ഞാൻ ആ സ്പീച്ച് കൊടുത്തത്. ഇപ്പോൾ എന്നെ പല സ്കൂളുകളിൽ നിന്നും ഇംഗ്ലീഷ് ടീച്ചേഴ്സും ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ് കോളേജുകളിൽ നിന്ന് വിളിച്ചിട്ട് പറയും, പ്രജീഷെ ഞങ്ങൾ ഒരു ഐഡിയൽ സ്പീച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ ചെയ്യണമെന്ന് റെഫറൻസ് ആയിട്ട് ഈ സ്പീച്ച് കൊടുക്കുന്നുണ്ട് എന്ന്. ഇവിടെയാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് നേടാൻ സാധിച്ചതും. അപ്പോൾ എൻ്റെ വലിയൊരു ഡ്രീമാണ് ഭാരത സർക്കാരിൻ്റെ ഒഫീഷ്യൽ സിമ്പൽ, ആ സിംഹങ്ങളുടെ ആ ഒരു എംബ്ലം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പോഡിയത്തിൽ സംസാരിക്കണം എന്നത്. ഈ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ചെയ്യുന്നതോടുകൂടി അതെനിക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. എൻ്റെ കുടുംബത്തിലേക്ക് മാത്രമല്ല, എൻ്റെ നാട്ടിലേക്ക് ഒരു നാഷണൽ അവാർഡ് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണത്. നമുക്ക് നാഷണൽ അവാർഡായിട്ടാണ് ഈ സമ്മാനം തരുന്നത്. ഇതിനുശേഷം ഞാൻ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ നിർഭയ ഡിബേറ്റിംഗ് സൊസൈറ്റി എന്നൊരു സംഘടന തുടങ്ങുന്നതും, പബ്ലിക് സ്പീക്കിങ്ങിൽ ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഞങ്ങൾ തുടങ്ങി. കൂടുതൽ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നന്നായിട്ട് നിർഭയ ഡിബേറ്റിംഗ് സൊസൈറ്റി ഉപയോഗിച്ചു. ഞങ്ങൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തു. അങ്ങനെ നല്ല രസമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ നല്ല രീതിയിൽ ശോഭിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുകയും ആ സിറ്റുവേഷനെ നമ്മൾ റിയൽ ആയിട്ട് ഫേസ് ചെയ്യണം. ഇപ്പം നമ്മളൊരു സ്പീച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിക്കുന്നു, അല്ലെങ്കിൽ വാക്ക് ഇടറിപ്പോയി, അല്ലെങ്കിൽ വാക്ക് തെറ്റിപ്പോയി, ഒരു കുഴപ്പവും ഇല്ല, അത് അങ്ങനെ തന്നെ ചെയ്യണം. ചിരിക്കുന്നവർ ചിരിക്കും, സഹായിക്കുന്നവർ നമ്മളെ സഹായിക്കും.
അത് ലോകത്ത് മനുഷ്യരെപ്പോഴും അങ്ങനെയാണ്. ഹെൽപ്പ് ചെയ്യാൻ മൈൻഡ് സെറ്റുള്ള ആൾക്കാരും കാണും, ഇൻസൾട്ട് ചെയ്യാൻ മൈൻഡ് സെറ്റുള്ളവരും കാണും. അങ്ങനെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്പീച്ചിലും അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിലും ഡിബേറ്റിങ്ങിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഗംഭീരമായി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. മഹാത്മാഗാന്ധിജി ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തലകറങ്ങി വീണിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കോടതിയിൽ. നമ്മുടെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ശ്രീ EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ദൂരെ കളഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സ്പീക്കറായിട്ട് മാറിയത്. അപ്പൊ ലോകത്ത് നമുക്ക് ഇങ്ങനെ ഇത്രത്തോളം മഹാന്മാരുടെ ഒരു എക്സാമ്പിൾസ് കിടപ്പുണ്ട്. ഇതാണ് നമ്മൾ ടേക്ക് അവേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എനിക്ക് നിങ്ങൾക്കൊരു ഫോർമുല സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, ഞാൻ നാല് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. റെയർ എന്നാണ് ആ ഫോർമുലയുടെ പേര്. റിസർച്ച്, അസോസിയേഷൻ, റഫറൻസ്, എക്സ്പോഷർ. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പീക്ക് ലെവൽ പെർഫോമർ ആവാൻ സാധിക്കും. എന്താണ് റിസർച്ച്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കണം, നല്ല രീതിയിൽ ബേണിംഗ് ഡിസയറോടുകൂടി പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. നെക്സ്റ്റ് റയറിൽ എ എന്ന് പറയുന്നത് അസോസിയേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണം. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് അതാണ് ചെയ്തത്. കോളേജിൽ വന്നപ്പം സ്പീച്ച് ചെയ്യുന്നവരുമായി അസോസിയേറ്റ് ചെയ്തു. അടുത്തത് ഞാൻ എന്താണ് ചെയ്തത്? റഫറൻസ് ആണ്. ഇപ്പം ഞാൻ IFFK കാണുമ്പോൾ ഇപ്പം ഗോപൻ ചേട്ടൻ എനിക്ക് ആ കോമ്പറ്റീഷൻ എന്നോട് റെഫർ ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ റഫറൻസ് ലിസ്റ്റിൽ ഞാനുണ്ട്. ഇതാണ് റഫറൻസ് എന്ന് പറയുന്നത്. മെന്റേഴ്സിൻ്റെ ഗുഡ് ബുക്കിൽ നമ്മൾ വരണം. അപ്പോൾ അവർ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് റെഫർ ചെയ്യും. ലാസ്റ്റ് വൺ ഇസ് എക്സ്പോഷർ. എന്താണ് എക്സ്പോഷർ? ഒരു വർഷം തുടങ്ങുമ്പോൾ ജനുവരിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു, ഡിസംബറിൽ എത്തുമ്പോൾ ഞാൻ എത്രത്തോളം വളർന്നു, ഞാൻ ഗുഡ് ആണെങ്കിൽ എനിക്കെങ്ങനെ ഗ്രേറ്റ് ആവാം. ഈ ഒരു പ്രോസസ്സാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് ഇൻ യുവർ മൈൻഡ്, യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് എന്നതാണ് ലോകത്തിൻ്റെ ആ ഒരു ഒരു ലോ എന്ന് പറയുന്നത്. സക്സസ്സിൽ നിങ്ങൾ എന്ത് വിഷ്വലൈസ് ചെയ്താലും നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അത് പബ്ലിക് സ്പീക്കിംഗ് ആവട്ടെ, ഏത് ഡൊമൈൻ ആവട്ടെ. അവസാനമായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എൻ്റെ ഫാദർ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇത് നമുക്ക് അബോർട്ട് ചെയ്ത് കളയാമെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അബോർഷൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അമ്മ കരഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ചെയ്യരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡോക്ടർ അത്രയും എൻ്റെ അമ്മ കമ്പൽ ചെയ്തപ്പം അത് ചെയ്യാതെ അദ്ദേഹം എൻ്റെ അമ്മയെ വിട്ടു അവിടെ നിന്ന്. അപ്പം ഈ സംഭവം നടന്നിട്ട് അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. സോ അമ്മ, ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ നിങ്ങളുടെ ലൈഫിൽ നല്ല ജോഷോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക, നിർഭയമായി മുന്നോട്ട് പോവുക. നമുക്ക് തോറ്റു തോറ്റ് ജയിക്കാം. ജയ് ഹിന്ദ്. ഇപ്പോൾ കണ്ട വീഡിയോ പോലെ നമുക്കും പല കാര്യങ്ങളും നേടണമെന്നും സാധിക്കണമെന്നും ആഗ്രഹമുണ്ടാകുമല്ലേ? അതിനെല്ലാം ഒരു എളുപ്പൊഴി പറയട്ടെ. ആദ്യം തന്നെ നമ്മൾ നമുക്ക് നൽകുന്ന എക്സ്ക്യൂസസ് ഒഴിവാക്കുക. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, അതിനെല്ലാം പകരം ടുഡേ ഈസ് ദി ഡേ എന്ന് തീരുമാനിക്കുക. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ടു സ്കിൽസിലൂടെ നമുക്കത് എളുപ്പമാക്കാം. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോസ് സ്കിൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഗ്രാമർ, വൊക്യാബ്, റീഡിംഗ്, സ്പീക്കിംഗ് സെഷൻസ്. ഗ്രാമർ സെഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ്. ഇതെല്ലാം പ്രീ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വരുന്നു വൊക്യാബ് സെഷൻ. ഇവിടെ നിങ്ങൾ ദിവസവും പുതിയ വാക്കുകൾ പഠിക്കുകയും അതിൻ്റെ യൂസേജസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വരുന്നു റീഡിംഗ് സെഷൻ. റീഡിംഗ് സെഷനിലൂടെ നിങ്ങൾ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം വരുന്നതാണ് സ്പീക്കിംഗ് ആക്ടിവിറ്റി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലേ, നമ്മളെ മനസ്സിലാക്കി നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരു എൻവയോൺമെന്റ്. ജോർജ് സ്കിൽസിലൂടെ വി ആർ മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ ഫോർ യു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അൺലോക്ക് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.